എൻ്റെ ചെറുതിനീച്ചയുടെ ഒരു പെട്ടിയാണ് ഇത്. നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇത് വേർതിരിച്ചിട്ട് സെപ്പറേറ്റ് ആക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ കോളനി എടുക്കാൻ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇത് സ്ട്രോങ് കോളനി ആണോന്ന് അറിയാൻ ഇതിൻ്റെ ഈ ഈച്ച കയറുന്ന ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് നിറച്ച് ഈച്ച കൂടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് സ്ട്രോങ് കോളനി ആണെന്നാണ്. ഓക്കെ, ഇത് മൂന്നാല് കൊല്ലമായി. ഈ ഈച്ച നമ്മൾ എടുക്കുന്നതിന് വേണ്ടി ഈച്ച നമ്മൾ ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഈച്ച മൊത്തം കുപ്പി കയറ്റുകയാണ് ചെയ്തത്. അതിന് കുപ്പി ഇവിടെ വെച്ചിട്ട് ഈ പെട്ടിയിൽ കുറേ പ്രാവശ്യം തട്ടിയാൽ മതി, ഈ ഇതിനകത്ത് മൊത്തം ഈച്ചകളും നമ്മളെ ആക്രമിക്കാൻ ചാൻസ് ഉള്ള മൊത്തം ഈച്ചകളും ഈ കുപ്പിക്കകത്തോട്ട് വന്ന് കയറും. ഇങ്ങനെ കുറച്ച് നേരം തട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈച്ചകളെ മൊത്തം പിടിച്ചാൽ മതി. അപ്പോൾ നമ്മളെ ആദ്യം പുറത്ത് വരുന്നത് മൊത്തം അക്രമകാരികളായ ഈച്ചകളാണ്. അത് നമ്മൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ദേഹത്തും എല്ലാം കയറി ശല്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ കുപ്പിക്കകത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന ഈച്ചകൾ അത്ര വലിയ കുഴപ്പമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നല്ല ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ സമയങ്ങളിലാണ് ഈ കോളനി രണ്ടായിട്ട് പിരിച്ചു വെക്കുന്നത്. അതും നല്ല വെയിലുള്ള സമയത്ത് മാത്രം. മഴയും മറ്റും ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഈച്ച നഷ്ടപ്പെടും, കോളനി വനലായി പോകാൻ ചാൻസ് ഉണ്ട്. ഈച്ച കുറവായിരുന്നു ഞാൻ എടുത്തുതരാം. എടുക്കാൻ ഞാൻ പാത്രം ഒരിക്കലും ഒരിക്കലും വയ്യാത്ത കൈ വരുന്നത് കൈയില്ല. നീ കണ്ടോടാ എന്റെ കൈ കണ്ടോ കുറച്ച് നേരമുണ്ട് തേനെടുക്കാൻ പോവാ. തേന അത് മൊത്തം ഇരിക്കുന്നേ ആണ്ട് പാത്രത്തിൽ നിന്ന് താഴെയും പോകരുത്. ഇതിനകത്ത് മുട്ടകൾ മാത്രമേ ഉള്ളൂ. മുട്ട ഇതാണ് തേനീച്ചയുടെ മുട്ടകൾ, ഇതാണ് പഴയ മുട്ടകൾ. ഇത് മൂന്നാല് കൊല്ലത്തിന് മേളിലായി ഇത് എടുത്തിട്ട് ശരിക്കും. അതുകൊണ്ടാണ് ഈ കളറെല്ലാം ആയി ഒരു പരിവായിരിക്കുന്നത്. ചിലതൊക്കെ പൂത്ത് വരെ തുടങ്ങിയിട്ടുണ്ട്. തേൻ മൊത്തം ഒരുപാട് പഴകിയിട്ടുമുണ്ട്. ഇതിപ്പോൾ രണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഈച്ചകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കോളനി രണ്ടായിട്ട് പിരിച്ചു മാറ്റി വെക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് തിരിച്ച് അതുപോലെ തന്നെ വെക്കുകയാണ്. തുടരുത്, മാറി
ഒന്നും ചെയ്തത്. അവിടെ തന്നെ വെക്കുകയാണ്. ഒന്നുകൂടെ പറ. നമ്മൾ കുറെ അക്രമകാരികളായ ഈച്ചകൾ എന്ന് വെച്ചാൽ അത് തുറക്കുന്ന സമയത്ത് നമ്മളെ ആക്രമിക്കാൻ ചാൻസ് ഉള്ള ഈച്ചകൾ. ആക്രമിക്കുക എന്ന് വെച്ചാൽ തലമുടിയിലും ദേഹത്തും എല്ലാം വന്നിരിക്കും, അല്ല കടിക്കത്തൊന്നും ഇല്ല. അപ്പൊ ആ ഈച്ചകൾ നമ്മൾ കുപ്പിയിലാക്കി അതിനെ തിരിച്ച് പെട്ടി തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് തന്നെ തുറന്നു വിടുക. ഓക്കെ, ബാക്കി ഈച്ചകളെയും കൂടെ തുറന്നു വിടുകയാണ് ഞാൻ കുപ്പിയുടെ അടുത്തായിട്ട്. അപ്പോഴേ നക്കലാണ് അവിടെ ഇരുന്ന്.